430 ദശലക്ഷം കുട്ടികളുടെ വീടാണ് ഇന്ത്യ. കുട്ടികളുടെ സംരക്ഷണത്തിനായുള്ള നിയമങ്ങൾ അവർക്ക് സുരക്ഷിതത്വവും വിദ്യാഭ്യാസവും നീതിയും തുടങ്ങി മാന്യമായ ജീവിത സാഹചര്യങ്ങൾ വരെ ഉറപ്പു നൽകുന്നുമുണ്ട്. എന്നാൽ ഈ നിയമങ്ങൾ എത്രത്തോളം നിസ്സഹായമാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. 2020 യുണിസെഫ് പുറത്തുവിട്ട കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇന്ത്യയിൽ കുട്ടികൾ സുരക്ഷിതരല്ല എന്നു തന്നെയാണ്. 2014 ശേഷം ഇന്ത്യയിൽ പോക്സോ കേസുകളിൽ വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. 2018 ആയപ്പോഴേക്കും പ്രതിവർഷം 39,000 മുകളിൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തു. കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളെക്കുറിച്ചുള്ള സർവേകളോ മറ്റ് പഠനങ്ങളോ ദേശീയ തലത്തിൽ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കേരളത്തിലും സാഹചര്യം വ്യത്യസ്തമല്ല. 2021 3,549 പോക്സോ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. 2012 പോക്സോ ആക്ട് രാജ്യത്ത് നിലവിൽ വരാനുണ്ടായ സാഹചര്യം നമ്മൾ വിലയിരുത്തണം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്ന കാലയളവിൽ പോലും ലോകത്ത് കുട്ടികൾക്കും സ്ത്രീകൾക്കും കൊടുക്കുന്ന പരിഗണന വച്ചുകൊണ്ട് ലോകാരോഗ്യ സംഘടനയും അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയുടെയും ഒക്കെ നിർദ്ദേശങ്ങൾക്കും അവിടെ ഉണ്ടായിട്ടുള്ള പ്രമേയങ്ങൾക്കും ഉടമ്പടികൾക്കും വിധേയമായിട്ടാണ് ഇന്ത്യയിലും ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 നിഷ്കർഷിക്കുന്ന കാര്യങ്ങളും കൂടെ വച്ചുകൊണ്ടാണ് ബാലനീതി നിയമം ഐക്യരാഷ്ട്രസഭയുടെ ഉടമ്പടിയിൽ നിന്നും വ്യത്യസ്തമാകാത്ത തരത്തിൽ ഇന്ത്യയും ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമായതിനാൽ അവിടെ ഉണ്ടായിട്ടുള്ള ഉടമ്പടിക്ക് വിധേയമായിട്ടുള്ള ബാലനീതി നിയമം അഥവാ ജൂനൈൽ ജസ്റ്റിസ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വരും. ഒരു രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനവിഭാഗമായ കുട്ടികൾ, അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും, നമ്മുടെ രാജ്യത്ത് 50%ത്തിലധികം പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്ന വ്യത്യാസമില്ലാതെ സ്വഭവനങ്ങളിലും എന്തിന് വിദ്യാലയങ്ങളിൽ പോലും പീഡിപ്പിക്കപ്പെടുന്നു ശാരീരികമായും മാനസികമായും. ഈ വസ്തുത കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലുള്ള നിയമങ്ങൾക്ക് പുറമേ ഇത്തരത്തിൽ ഒരു പോക്സോ ആക്ട് 2012 കൊണ്ടുവരുന്നതിലേക്ക് ഭരണാധികാരികളെ നയിച്ചത്. പെൺകുട്ടികൾ മാത്രമല്ല, റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ പകുതിയിൽ കൂടുതലും ആൺകുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളാണ്. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ലൈംഗിക അതിക്രമ കേസുകളിൽ 57% ആൺകുട്ടികളാണ് ഇരകൾ. 52% ആൺകുട്ടികൾ പലതരത്തിലുള്ള അതിക്രമങ്ങൾക്ക് ഇരയായിട്ടുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇത്തരം ചൂഷണങ്ങളെയും അതിക്രമങ്ങളെയും കുറിച്ച് സമൂഹത്തിന് വേണ്ടത്ര അറിവില്ലാത്തത് കുറ്റകൃത്യങ്ങൾ കൂടാൻ ഇടയാക്കുന്നുണ്ട്. നമുക്ക് ഈ ഒഫൻസ് എന്ന് പറഞ്ഞാൽ വെറും ഒരു പെനിട്രേറ്റീവ് സെക്സ് മാത്രമല്ല ഒഫൻസ് ഉള്ളത്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിൽ ഏനിൽ ആയിട്ടുള്ള ഇൻ്റർ കോഴ്സ് ശ്രമിക്കുന്നതാവാം. എൻട്രി ഓഫ് എനി ഓർഗൻ ടു എനി ഓറിഫൈസ് ആണ് പറയുന്നത്. അതായത് വായിലായിട്ടാണെങ്കിലും മതി, ഏത് ഓറിഫൈസ് ആണെങ്കിലും മതി. അതുപോലെ ബ്രസ്റ്റിൽ പിടിക്കുന്നതോ അല്ലെങ്കിൽ വജേനയുടെ ഏരിയയിൽ തൊടുന്നതോ, ഇതെല്ലാം ഒരു ഓഫൻസിൻ്റെ ലൈനിൽ തന്നെ വരുന്നതാണ്. കോടതിക്ക് വെളിയിലും പോലീസ് സ്റ്റേഷനുകളിൽ പോലും ഇത്തരം അതിക്രമങ്ങൾക്കെതിരെയുള്ള പരാതികൾ അട്ടിമറിക്കപ്പെടുന്നുണ്ട്. കുട്ടിയുടെ ഭാവി എന്ന കാരണത്തിൽ നിയമത്തിന് മുൻപിൽ വരാതെ പോകുന്നവയാണ് അധികം അതിക്രമങ്ങളും. ഒരു കുട്ടി, ഒരു 5 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി ലൈംഗികമായിട്ട് പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പീഡനത്തിന് ഉള്ള ഒരു ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ, അത് കുറ്റമാണോ തെറ്റാണോ എന്നൊക്കെ പലപ്പോഴും അതങ്ങ് ക്ഷമിച്ച് കളയത്തില്ലേ, അല്ലെങ്കിൽ അത് പ്രശ്നമാക്കണ്ട, കേസിലേക്കൊന്നും പോകണ്ടെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും ആളുകൾ അതിനെ മാറ്റിവിടാറുണ്ട്. കേസുകൾ പലപ്പോഴും അട്ടിമറിക്കപ്പെടുന്നുണ്ട്. കുട്ടിയെയും അവരുടെ കുടുംബത്തെയും ഇത് കുട്ടിയുടെ ഭാവിയെ ബാധിക്കും, നാണക്കേടാണ്, മോശമാണ്, നിങ്ങളതിൽ നിന്ന് പിന്മാറുക, പണച്ചെലവുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പ്രതിയുടെ ആളുകളും ഒക്കെ ചേർന്നുകൊണ്ട് പലപ്പോഴും മാറ്റുന്ന ഒരു സാഹചര്യവും ഉണ്ട്. ചൂഷണങ്ങളിൽ പെട്ടുപോകുന്ന കുട്ടികൾക്കും അവരുടെ കുടുംബത്തിനും നൽകേണ്ട ചില പരിരക്ഷകളുണ്ട്. കൗൺസിലിങ്ങും ചികിത്സയും അവരുടെ പുനരധിവാസവുമെല്ലാം
സമൂഹത്തിനെ മുഴുവൻ ഉത്തരവാദിത്വമാണ്. ഈ ഒരു പോക്സോ ഏതൊരു വിക്ടിമിനും ഏറ്റവും അത്യാവശ്യമുള്ള സംഭവമാണ്. അവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ദിസ് ഇസ് എ ട്രോമ ടു ആ കുട്ടിക്കോ അല്ലെങ്കിൽ ആ വ്യക്തിക്കോ മാത്രമല്ല അവരുടെ ഫാമിലിക്കും ആ സൊസൈറ്റി അവർക്ക് ബന്ധപ്പെട്ട എല്ലാവർക്കും ഉള്ള ഒരു വലിയ ട്രോമയാണ്. അത് ട്രോമ ടു ഫാമിലി നമ്മളെങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഫാമിലിയെ കൗൺസിൽ ചെയ്യാൻ പറ്റും, ഫാമിലിക്ക് മെൻ്റൽ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. അവർക്ക് ഒരുപാട് ഏറ്റവും വലിയ ആവശ്യം അവർക്ക് ലീഗൽ സപ്പോർട്ടാണ്. ലീഗൽ സപ്പോർട്ട് കൊടുക്കാൻ ഇപ്പം ഒരുപാട് സംഘടനകളുണ്ട്, ഇല്ലീഗൽ സർവീസ് സൊസൈറ്റികളുണ്ട്, അവർ തന്നെ അബോധ പരിപാടികൾ നടത്തുന്നുണ്ട്. അതല്ലാതെ ഈ ഈ അഫക്റ്റഡ് ആൾക്കാരുടെ ഫാമിലിക്ക് നമുക്ക് കൗൺസിലിംഗ് വഴിയും എല്ലാം നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റും. പോക്സോ നിയമങ്ങൾ ദുരുപയോഗിക്കുന്നവരുടെ എണ്ണവും കുറവല്ല. പകവീട്ടലുകൾക്കായി കുട്ടികളെ ഉപയോഗിച്ച് നിയമങ്ങൾ വളച്ചൊടുക്കുന്ന പ്രവണത ഇന്ന് കൂടുതലാണ്. നമ്മുടെ രാജ്യത്ത് പ്രത്യേകിച്ചും കേരളത്തിൽ ഈ പോക്സോ നിയമം വന്നതിന് ശേഷം ആ നിയമത്തെ ദുരുപയോഗപ്പെടുത്തുന്ന തരത്തിൽ കുട്ടികളെ വച്ചുകൊണ്ട് വ്യാജ പരാതികൾ നൽകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. പോക്സോ ആക്റ്റിൽ സമൂഹവും കാലഘട്ടവും ആവശ്യപ്പെടുന്ന മാറ്റങ്ങൾ കാലഘട്ടത്തിനനുസരിച്ച് ഉണ്ടാകും. ഇപ്പം നിലവിൽ പോക്സോ ആക്റ്റിൻ്റെ ദുരുപയോഗം എങ്ങനെ തടയാം, അത് നിയമവിദഗ്ധർ ആലോചിച്ചിട്ട് അടുത്ത അമെൻമെൻ്റ് സമയത്ത് ദുരുപയോഗം ഒരുപക്ഷെ ഇത് ദുരുപയോഗിച്ചാൽ കർശന വ്യവസ്ഥകൾ അതിന് പ്രത്യേക ശിക്ഷ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത അമെൻമെൻ്റിൻ്റെ സമയത്ത് അതുകൂടി ഉൾപ്പെടുത്താം. കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തടയാൻ ആദ്യം സ്വീകരിക്കേണ്ട നടപടി സ്കൂളുകളിൽ ലൈംഗിക വിദ്യാഭ്യാസം നൽകുക എന്നതാണ്. എന്നാൽ ഈ വാർത്തയോട് കേരളത്തിലെ ജനങ്ങൾ വളരെ മോശമായാണ് പ്രതികരിച്ചത്. പ്രതിവർഷം ഇത്രയധികം പോക്സോ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടും സ്കൂളുകളിൽ ലൈംഗിക വിദ്യാഭ്യാസം നൽകുന്നതിനെ കണ്ണും പൂട്ടി എതിർക്കുന്നത് അജ്ഞതയുടെ തെളിവാണ്. സെക്സ് എഡ്യൂക്കേഷൻ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്? ഇതിൻ്റെ സെക്സ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് എവിടെയാണ്? ഇത് ചെയ്യുന്നത് എവിടെയായിരിക്കും? ഇത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏത് പ്രായം പെട്ടതോണം? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. എഡ്യൂക്കേഷൻ വരുമ്പം ഒരുപാട് പേർക്ക് ഇത് എന്തിനാണ് സംഭവം എന്ന് പോലും മനസ്സിലാവാതെ ഇതിനെ വിമർശിക്കുന്നവരുണ്ട്. എന്താണ് സംഭവം, ഇത് സ്കൂളിൽ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് പോലും അറിയാതെ, അത് അറിവില്ലായ്മയുടെ ഒരു ഹയസ്റ്റ് ലെവലിലായിട്ടാണ് അത് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടിക്ക് ഇത് എനിക്ക് പറ്റുന്നത് എന്നെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവന് എന്താണ് അവനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്ന് മനസ്സിലാക്കണം. അവൻ്റെ ബോഡിയിൽ ഗുഡ് ടച്ച് എന്ന് പറഞ്ഞ് ബാഡ് ടച്ച് എന്നും പറഞ്ഞ് ഒരുപാട് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെയൊക്കെ ക്യാമ്പുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഒരുപാട് എൻ ജി ഒ ഫൗണ്ടേഷൻസിൻ്റെ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. അപ്പം ഇതിനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് സമൂഹം സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ചൂഷണത്തിനിരയാവുന്നവർക്കെതിരെയല്ല, ഒപ്പം നിൽക്കണം സമൂഹം. ശിക്ഷാ നടപടികൾ ഘടിപ്പിക്കുന്ന നിയമപരിഷ്കരണങ്ങളല്ല, കുട്ടികൾ സുരക്ഷിതരായി ജീവിക്കുന്ന ഒരു സമൂഹമാണ് നമുക്ക് വേണ്ടത്. അതിന് അവർക്ക് അറിവ് നൽകണം, സ്വയം രക്ഷിക്കാനും ചൂഷണങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനും. നിർഭയം നമ്മുടെ കുട്ടികൾ വളരട്ടെ.